പക്ഷേ ഈ വിഷയത്തിൽ നോക്കൂ ശ്രീ പ്രിയദർശൻ നബി, ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ശരിയാണ് ഈ ആന്ധ്ര ദമ്പതികളുടെ കുഞ്ഞ് അവരുടെ ആ ദമ്പതികളുടെ വേദനയെക്കുറിച്ചൊക്കെ ഇതിനോടകം തന്നെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ ദമ്പതികളുടെ വേദനയ്ക്കുള്ള കാരണവും സ്റ്റേറ്റ് തന്നെയല്ലേ? എങ്ങനെയാണ് ഒരു അമ്മ അറിയാതെ ആ കുഞ്ഞിനെ നൽകുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഈ രണ്ടമ്മമാരും വേദനിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അത് സ്റ്റേറ്റിനല്ലേ ശ്രീ പ്രിയദർശൻ തമ്പി? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് ആമുഖമായി ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ അതാണ് പറയാൻ കാരണം. കാരണം ഇതിലെ അനാസ്ഥയുടെ തോത് എത്ര വലുതാണ്, ആർക്കൊക്കെയാണ് ഇതിലെ അനാസ്ഥ ഉണ്ടായത് എന്നുള്ളത് കൂടുതൽ അന്വേഷണവും അതിന്റെ കൂടുതൽ വ്യാപ്തിയും വരുന്നത് ഈ കുട്ടികളെ ഉദാഹരണത്തിന് ഈ ഇത് ഇപ്പോൾ ഈ ആന്ധ്ര ദമ്പതികള് ഈ കുട്ടി അവർക്ക് കിട്ടുന്നില്ല. അവര് സപ്പോസ് അവര് ഇതിൽ യാതൊരു പരാതിയും ഇല്ല, അവര് കുട്ടിയെ സറണ്ടർ ചെയ്യുന്നു, കുട്ടിയെ അനുപമയ്ക്ക് കൊടുക്കുന്നു, അവർ യാതൊരു പരാതിയും ഇല്ലാതെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവര് ഇത് സംബന്ധിച്ചുള്ള നിയമ പോരാട്ടത്തിന് തുറക്കം കൊടുക്കുകയാണെങ്കിൽ, ഞങ്ങള് ഉത്തമ വിശ്വാസത്തോടു കൂടി എടുത്ത കുട്ടിയാണ് ഇത്, ഞങ്ങൾക്കുണ്ടായ മെന്റൽ ആഗണി, ഞങ്ങളുടെ മനോവിഷമം, ഞങ്ങളുടെ മാനസിക തകർച്ച, അതിനാൽ ഉത്തരം പറയുമെന്നുള്ള ചോദ്യവും ഒക്കെയായി നിയമത്തിന്റെ വഴികളിൽ അനുഭവ പോകുന്ന പോലെ അവരും പോവുകയാണെങ്കിൽ ഇതിന്റെ കൂടുതൽ വ്യാപ്തി ഇതിനുണ്ടാകും, ഈ പ്രശ്നത്തിനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതായത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ ആന്ധ്ര ദമ്പതികൾക്ക് അത്തരത്തിലുള്ള നിയമ പോരാട്ടത്തിലേക്ക് അവർ പോവുകയാണെങ്കിൽ അത് ഏതൊക്കെ തരത്തിലായിരിക്കും, നമ്മുടെ നീതിന്യായ പീഠത്തിന് മുന്നിൽ അത് ഏത് തരത്തിലായിരിക്കും അഡ്രസ് ചെയ്യപ്പെടുക? തീർച്ചയായിട്ടും അവർക്ക് നഷ്ടപരിഹാരം ചോദിക്കാൻ കഴിയും. കാരണം അവർക്ക് ഉണ്ടായ മാനസിക വ്യഥയ്ക്കും അവർക്കുണ്ടായ നഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം ചോദിക്കാൻ കഴിയും. പിന്നെ അപ്പോൾ ആ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള ഒരു പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇതില് കുറ്റക്കാരൻ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിയമപ്രകാരമായ ഒരു ഫുൾ നിയമ സപ്പോസ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ക്രിമിനൽ കേസ് ഇത് സംബന്ധിച്ച് അനുപമയുടെ പിതാവിനും ഒക്കെ എതിരെ ഉണ്ടായിട്ടുണ്ട്. ആ ക്രിമിനൽ കേസ് മാത്രമല്ല, CWC ഭാഗത്ത് നിന്നും ബോണഫൈഡ് ഉത്തമ വിശ്വാസത്തോടു കൂടി അവരൊരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഒരു ഓർഡർ, ജുഡീഷ്യറി നമുക്കറിയാം ചിലപ്പോൾ ജുഡീഷ്യറി തന്നെ ഒരു ഓർഡർ പുറപ്പെടുവിച്ചാൽ ആ ഓർഡർ പിന്നീട് തെറ്റാണെന്ന് കണ്ട് അപ്പീൽ കോടതി വെറുതെ വിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആ കോടതിയെ നമുക്ക് വ്യക്തിപരമായി കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഗുഡ് ഫെയ്ത്തിൽ ബോണഫൈഡ് വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ഒരു ഉത്തരവാണ്. അത്തരത്തിൽ CWC അവരുടെ ഉത്തമ വിശ്വാസത്തിൽ അവരുടെ മുമ്പിൽ വന്ന മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിൽ ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് അവർ ഈ നടപടികളുമായി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവരെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവര് ഏതെങ്കിലും രീതിയിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായി അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വെസ്റ്റർ ഇൻട്രസ്റ്റിന്റെ ശരി, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയാണ് സംസാരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അനുപമ ഒപ്പം തന്നെ മറ്റ് അതിഥികളെയും നമുക്ക് ചർച്ചയിൽ പ്രതീക്ഷിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ കുഞ്ഞ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു, ആന്ധ്ര ദമ്പതികളുടെ പക്കൽ നിന്നും കുഞ്ഞ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. കുഞ്ഞിൻ്റെ DNA പരിശോധന സാമ്പിളുകൾ രാവിലെ പരിശോധിച്ചിരിക്കുന്നു. ഇനി അല്പസമയം മുമ്പ് അനുപമയുടെയും അജിത്തിൻ്റെയും DNA പരിശോധനയും നടന്നിരിക്കുന്നു. ഇനി DNA പരിശോധനയുടെ ഫലമാണ് വരാനിരിക്കുന്നത്. DNA പരിശോധനയുടെ ഫലം വന്നതിന് ശേഷമാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മനസ്സിലായോ ബ്രോ? കോൺസെപ്റ്റ്സ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, എനിക്ക് വയ്യ. ഫോൺ കണ്ടിട്ടും ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്ത് പറ്റി? ഒരു ബ്രേക്ക് ഒക്കെ എടുക്ക് പാർട്ട്ണർ. മനസ്സിലാക്കി പഠിക്കുമ്പോഴേ ഇവർക്ക് പഠിക്കാനുള്ള മനസ്സുണ്ടാകൂ. അത് പേരന്റിൽ നിന്നും പാർട്ട്ണറിലേക്കുള്ള മാറ്റത്തിന് വഴിയൊരുക്കും. ബൈജൂസ് ഡൗൺലോഡ് നൗ. രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വെഡിംഗ് സെന്റർ, കേരള, തമിഴ്നാടു. തിരുവനന്തപുരം ദത്ത് കേസിൽ അനുപമയുടെയും അജിത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയുടെ പ്രിയദർശൻ തമ്പി, ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ആന്ധ്ര ദമ്പതികൾക്ക് മുന്നിലുള്ള വഴി എന്താണ്? ഏതെങ്കിലും തരത്തിൽ അവർക്ക് വീണ്ടും ക്ലെയിം ചെയ്യാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും, പ്രത്യേകിച്ചും അവർ നിയമപരമായാണല്ലോ ഈ ദത്ത് നടപടികൾ പൂർത്തിയാക്കിയത്, അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ക്ലെയിം ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ? അവർക്ക് ഇത് സംബന്ധിച്ച് ഈ കോടതിയുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഈ CWC ഉത്തരവോട് കൂടി ഇത് തീരില്ല. കാരണം CWC ദത്ത് നടപടികൾ റദ്ദാക്കിക്കൊണ്ട് ബയോളജിക്കൽ പാരന്റ്സിന് ഈ കുട്ടിയെ കൊടുക്കുന്നതിന് ഈ കുടുംബ കോടതിയുടെ അനുമതിയോടുകൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. കേസ് കുടുംബ കോടതിയിൽ പെൻഡിംഗ് ആണ്. ആ കേസ് 30-ാം തീയതി
വെച്ചിട്ടുണ്ട്. ഈ മാസം 30-ാം തീയതിയാണ് അത് കേസ് ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അതിനു മുമ്പായിട്ട് തന്നെ DNA റിസൾട്ട് വരികയും രണ്ടു ദിവസത്തിൽ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. മൂന്ന് ദിവസം രണ്ടു ദിവസം റിസൾട്ട് വരികയും ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ CWC ഉത്തരവിടുകയും ആ ഉത്തരവ് റാറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് കുടുംബ കോടതിയുടെ. അങ്ങനെ ഒരു മേൽക്കോടതിയുടെ ഒരു കോടതിയുടെ റാറ്റിഫിക്കേഷനോട് കൂടി അങ്ങനെ ഒരു ഉത്തരവ് വരികയാണെങ്കിൽ കുട്ടിയെ ഈ ബയോളജിക്കൽ പാരന്റ്സിന് അനുഭവിക്ക് കിട്ടും. പക്ഷെ ആ തീർച്ചയായിട്ടും ആ ഓർഡറിൽ ആരെങ്കിലും അഗ്രീവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആ ഓർഡറിൽ പരാതി ഉണ്ടെങ്കിൽ ആ ഓർഡറിന്റെ മുകൾ കോടതിയിൽ, ഉദാഹരണത്തിന് ഹൈക്കോടതിയെ സമീപിക്കുവാൻ സാധിക്കും, ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനുള്ള റെമഡി എന്താണ്, അതിനെതിരെ ഈ ഞങ്ങൾ ഈ ഓർഡറിൽ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ഈ ഓർഡർ ശരിയായ രീതിയിലല്ല എന്നുള്ള ഏത് പാർട്ടിക്കും, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഏത് പാർട്ടിക്കും അതിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും മേൽക്കോടതിയെ സമീപിക്കുവാൻ സാധിക്കും. ശരി.